ലൂക്കോസിലേക്ക് പോകേണ്ടതുണ്ട്. സിർ റെജി ലൂക്കോസ്, ഒരു കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറഞ്ഞത്, ജി സുധാകരൻ പറഞ്ഞത്, ഒപ്പം ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞത്, നിലവിലെ നിയമം എല്ലാത്തിനും പര്യാപ്തമാണ്, അതിനെ പല്ലും നഖവുമുണ്ട്, അത് കുരയ്ക്ക് മാത്രമല്ല കടിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പല്ലും നഖവും പറിക്കുന്നത്? അല്ല, അതിനുള്ള മറുപടി വളരെ സിമ്പിളാ. സാർ പറഞ്ഞപ്പോഴും ഞാൻ കേട്ടു, അദ്ദേഹം മനസ്സിലാക്കേണ്ട വസ്തുത, പിന്നെ ഇന്ത്യൻ ജനാധിപത്യം പിന്നെ പുനരുന്നതിന് ജനാധിപത്യം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകം ആദരിക്കുന്ന, ഇന്നും ആദരവോട് കാണുന്ന ജനാധിപത്യവാദിയുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പുത്രി ഇന്ദിരാഗാന്ധി പിന്നെ ഇതേ ജനാധിപത്യ അവകാശത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ അവരെ അലഹബാദ് ഹൈക്കോടതി അയോഗ്യയാക്കിയപ്പോൾ അവര് ഒരു വിധി വന്നതിന്റെ പേരിൽ അവര് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ സന്നിയോസ് സാറൊക്കെ ഈ ലോക്പാലിനെ ഇതുപോലെ വാനോളം പുകഴ്ത്തി എൽ ഡി എഫ് സർക്കാരിനെ പിണറായി വിജയന്റെ ലേഖനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇത്രയ്ക്കും എന്താ പറയുക വലിയ ശക്തിയോടി ആഞ്ഞടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഉദാഹരണത്തിനോട് സമർപ്പിക്കാം. അതായത് ലോക്പാൽ എന്ന് പറയുന്ന പിന്നെ കൺസെപ്റ്റ് തന്നെ, അതായത് ലോക്പാൽ യോഗായുക്ത കൺസെപ്റ്റ് തന്നെ 1962 മുതൽ ഇന്ത്യയിൽ ചർച്ചാ വിഷയമാണ്. 55 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഒളിവിൽ അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ഫലമായിട്ട് അവർ പിന്നെ അധികാരം വിട്ടൊഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ഇത് ലോക്സഭയിൽ പാസ്സാക്കിയത്. എന്നാൽ കർണാടക നിയമസഭയിൽ പിന്നെ ഇത് ഇതിന്റെ അധികാരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാം. തൽക്കാലം ഈ നിയമ ഭേദഗതി എന്തിനാണ് എന്നുള്ളതാണല്ലോ പ്രധാന വിഷയം. അതിനുശേഷമാണല്ലോ ഈ രണ്ടുപേരുടെയും രാഷ്ട്രീയ വിഷയം വരുന്നത്. എന്തിനുവേണ്ടിയാണ് ഇപ്പോൾ നിയമ ഭേദഗതി നടത്തുന്നത് എന്ന ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. അത് ശരിയല്ല. ഞാന് എന്തുകൊണ്ടാണ് ഞങ്ങള് ഇതിന്റെ പല്ലും നഖവും പിന്നെ പറിക്കാന്നുള്ള നിങ്ങളുടെ വാക്കുകൾ കടകെടുത്തതാണ്, ഞങ്ങളത് വിശ്വസിക്കത്തില്ല. അത് എന്തുകൊണ്ടെന്നുള്ള മറുപടി വരെ ഞാൻ ബാധിച്ചിട്ടില്ലേ? അതെ, പറയൂ. അതിന് മറുപടി സംസാരിച്ചു. കർണാടക നിയമസഭയിൽ ഈ ലോക്പാൽ ബില്ലിന്റെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ്സുകാർ കൈയടിച്ച് പാസ്സാക്കിയതാ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്പാൽ ബില്ലിനെതിരെ ഒരു നിയമം പാസ്സാക്കിയത് കർണാടക സംസ്ഥാനത്താ. എന്തിനധികം ഞാനധികം ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ കെ ടി ജലീലിന്റെ വിഷയത്തിൽ കേരള ഹൈക്കോടതി ജലീലിനെതിരെ നിലപാടെടുത്തെങ്കിലും ലോക്പാലിനെ കുറിച്ച് ഒരു 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 പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. അതായത് ലോക്പാൽ ജുഡീഷ്യറിക്ക് കോടതിക്ക് അതീതമല്ല, അതൊരു അന്വേഷണ ഏജൻസി മാത്രമാണെന്നുള്ളൊരു കമന്റ് ഒരു വിധി ആ വിധിയിൽ വന്നിരുന്നു. തന്നെയുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു, ഞാൻ ജനാധിപത്യത്തെ കുറിച്ച് പറയാനുള്ളൊരു കാരണമുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണമാണ് ജനാധിപത്യം എന്നാണല്ലോ നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ശരിയും. അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഒരു സമിതി വന്ന് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചുകൊണ്ട് സർക്കാരിനെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ വിധി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ജുഡീഷ്യറിക്ക് എന്താണ് പവർ ഉള്ളത്? തന്നെയുമല്ല, ഈ ലോക്പാൽ എന്ന് പറയുന്ന പിന്നെ സംവിധാനം ഒരു ജുഡീഷ്യൽ പോസ്റ്റ് അല്ല, അതൊരു അന്വേഷണ ഏജൻസി. അതിന്ന് പി രാജീവ് നിയമസഭയിൽ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനെ ഒന്ന് സണ്ണി യൂസഫ് സാറിനെ നിഷേധിക്കാം. ആ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന എന്താണ് അവർ കണ്ടെത്തുന്നത്? അത് കോടതിയിലേക്ക് പോയി കോടതി വിധി പ്രഖ്യാപിക്കട്ടെ. ഇവിടെ ജുഡീഷ്യൽ ഉണ്ടല്ലോ, ഇവിടെ അപ്പർ കോടതി, ഏറ്റവും വലിയ സുപ്രീം കോടതി വരെ ഉണ്ട്. എത്രയോ അഴിമതി കേസുകൾ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ സംസ്ഥാനത്തിരിക്കുന്ന ഒരു സമിതി അത് അവരുടെ ഒരു ജുഡീഷ്യൽ പവർ എന്നുള്ള മിഥ്യാധാരണയിൽ വിധി പ്രഖ്യാപിക്കാൻ എന്ത് അധികാരമുള്ളേ? ഇപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ദേശാഭിമാനി എഴുതി ലേഖനത്തെ കുറിച്ചാണ് സണ്ണി യൂസഫ് സാറോട് പറയുന്നത്. ലോക്പാൽ എന്ന് പറയുന്ന സമിതി ഈ രീതിയിൽ അധികാരം ദുരുപയോഗം ചെയ്യുന്നുള്ളത് അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല? നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമല്ലേ ഇത്? ലോക്പാലിന് വേണ്ടി ശബ്ദം വരുത്തിയ ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ രാഷ്ട്രീയ കക്ഷികളൊക്കെ അഴിമതി തുടച്ചു നീക്കാനായിട്ട് ഒരു സമിതി വേണം. അതിന്റെ നിർദ്ദേശങ്ങൾ കോടതിയിലേക്കോ അല്ല മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കണം എന്നുള്ള വാദഗതിയെ പിന്തുണച്ചവരാ? എന്താ തെറ്റിരിക്കുന്നേ? അതുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിനെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള പവറുള്ള രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അധപതനമാണ്, ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് പല്ലും നഖം മാത്രമല്ല ഇത് ഈ പ്രസ്ഥാനം, അതിന്റെ പല നിരീക്ഷണങ്ങളും നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കും ഇടയിൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള. അതുകൊണ്ട് ഇത്തരം അധികാര കേന്ദ്രങ്ങളുടെ അധികാര ദുർവിനിയോഗങ്ങൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത സർക്കാരുകളെ ഭീഷണിയുടെ മുൻപിൽ നിർത്തി വിധി പ്രഖ്യാപിക്കാനുള്ള യാതൊരു പവറും ഈ സമിതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിന്റെ അധികാരം അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നതിന് ജനാധിപത്യ സർക്കാർ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമസഭയിൽ ബില്ല് അതിനെ പറ്റി പാസ്സാക്കുന്നത് ഇതിനു മുമ്പേ ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം.